ഇത് ഞങ്ങളുടെ കല്യാണത്തിനുള്ള ഒരുക്കമല്ല. എന്റെ അമ്മയുടെയും നിഹാൽ ചെറിച്ചന്റെയും കല്യാണത്തിനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. ഏട്ടാ, എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത്, നീ പറയുന്നൊന്നും എനിക്ക് കേൾക്കണ്ട. നീ മിണ്ടി പോരുത്. നിനക്ക് എന്ത് ഭ്രാന്ത് പിടിച്ചോ? എന്തൊക്കെയാ കാണിക്കുന്നത്? എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ എന്താ തമാശ കളിക്കണോ? ഏട്ടാ, ഇത് തമാശയൊന്നുമല്ല. നല്ലതുപോലെ ചിന്തിച്ചിട്ട് ഞാൻ ഈ തീരുമാനം എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരുക്കങ്ങളൊക്കെ നടത്തിയത്. ഏട്ടൻ നമ്മുടെ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ജീവിതകാലം മുഴുവൻ നമ്മളെ സംരക്ഷിക്കായിരുന്നില്ലേ? നമ്മുടെ എല്ലാ ഇഷ്ടാനിഷ്ടങ്ങളും സ്വപ്നങ്ങളും നിറവേറ്റാൻ വേണ്ടി ജീവിതം ഹോമിച്ചു. ഏട്ടാ, അമ്മയ്ക്ക് അമ്മയുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ അവകാശമല്ലേ? ഏ, നമ്മളെ വളർത്തി വലുതാക്കാൻ വേണ്ടി അമ്മ ജീവിതത്തിൽ എല്ലാം ത്യജിച്ചു. ഏട്ടനൊന്ന് ആലോചിച്ചു നോക്കിക്കേ. അമ്മയൊരു മനുഷ്യ സ്ത്രീയല്ലേ? അമ്മയ്ക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിക്കൂടെ? അമ്മയുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടായിക്കൂടെ? രണ്ടരേട്ടാ, അമ്മ ഈ ഒരു സ്ത്രീയല്ലേ ഏട്ടാ? അമ്മയ്ക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? അതൊക്കെ നിറവേറ്റാൻ മറ്റൊരു ജന്മം ഉണ്ടാവില്ലല്ലോ. അതൊന്നും ആരോട് പറയാൻ പോലും അമ്മയ്ക്ക് കഴിയില്ല. അമ്മ ഇപ്പൊ ഒറ്റയ്ക്കല്ലോ, അമ്മയുടെ കൂടെ നമ്മളില്ലേ? നമ്മളൊക്കെ വളർന്ന് വലുതായി കഴിഞ്ഞേട്ടാ. ഏട്ടന്റെ കല്യാണവും കഴിഞ്ഞു. ഏട്ടന് സ്വന്തമായിട്ടൊരു ജീവിതമുണ്ട്. കുറച്ചു നാളെ കഴിയുമ്പോ എന്റെ കല്യാണവും നടക്കും. ഞാനും ഇവിടുന്ന് പോവും. അതിനുശേഷം അമ്മയുടെ കാര്യം എന്താവും? രൺവീരേട്ടാ, നമ്മൾ അമ്മയെ എത്ര കണ്ട് സംരക്ഷിച്ചാലും അതെല്ലാം അമ്മയുടെ മക്കളായിട്ട് തന്നെയായിരിക്കും. ഒരു ജീവിത പങ്കാളിയുടെ കടമകൾ ചെയ്യാൻ നമുക്കാവില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഏട്ടാ? ഏട്ടന്റെ ജീവിതത്തിൽ ഗുഞ്ചന്റെ സ്ഥാനം മറ്റാർക്കെങ്കിലും ഏറ്റെടുക്കാൻ കഴിയോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാ, ഒരു ജീവിത പങ്കാളി എന്നും ജീവിത പങ്കാളി തന്നെയായിരിക്കും. അമ്മയെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. അമ്മയ്ക്കും ജീവിതത്തിൽ അങ്ങനെ ഒരു കൂട്ടിന്റെ ആവശ്യമുണ്ട്. അതിനെ ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാൻ ഞാൻ ചെറിയച്ചന് മാത്രമേ കഴിയൂ. അമ്മയുടെ സ്നേഹം കരുതലും വിശ്വാസമുള്ള ആളാ ചെറിയച്ചൻ. അമ്മയുടെ നല്ല കൂട്ടുകാരനാണ്. അമ്മയുടെ ബാക്കിയുള്ള ജീവിതത്തിൽ അദ്ദേഹവും കൂടെ ഉണ്ടാവും. രൺവീരേട്ടാ, ഏട്ടൻ എന്താ ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത? നമ്മുടെ അമ്മയ്ക്കും ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഏട്ടൻ എന്താ ചിന്തിക്കാത്ത? ഇപ്പൊ നമ്മുടെ അമ്മ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രം. ആ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരുക്കങ്ങളെല്ലാം നടത്തിയത്. അത് നന്നായി വീര, അതിനുള്ള പരിഹാരം ചെയ്തല്ലോ. പക്ഷെ ഒരു കാര്യം നീ മറന്നുപോയി. നീ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോണ്ടല്ലോ ഇവിടെ ചെറുതായി പോയത് നമ്മൾ രണ്ടുപേരും. നീ കാണിച്ചത് തെറ്റാണ് വീര. നമ്മുടെ അമ്മയുടെ ഉത്തരവാദിത്വം മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കാനും മാത്രം. നമ്മളെന്താ അത്ര ചെറിയ കുട്ടികളാണോ? അല്ല, ഞാൻ അങ്ങനത്തെ ഒരു മകനല്ല വീര. എന്റെ അമ്മയെ സംരക്ഷിക്കാൻ എനിക്കറിയാം. ഞാൻ ഒരിക്കലും എന്റെ അമ്മയെ ഒറ്റയ്ക്കാക്കില്ല. അമ്മയുടെ സന്തോഷത്തിനല്ലാതെ ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്റെ ജീവിതം ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും വീര. നീ കല്യാണം കഴിച്ച് എവിടെങ്കിലൊക്കെ പോവായിരിക്കും, പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ അമ്മയെ വിട്ട് എങ്ങോട്ടും പോവില്ല. ഒന്നിനും വേണ്ടി ഉപേക്ഷിക്കില്ല. ഈ കാര്യങ്ങളൊക്കെ നിനക്ക് ഞാൻ എത്ര തവണ പറഞ്ഞു തന്നിട്ടുണ്ട്.
അതൊക്കെ മനസ്സിലാക്കിയിട്ടും പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഇതൊന്നും നിന്റെ തലേ കയറില്ലെന്ന് എനിക്കറിയാം. കാരണം കുറ്റം നിന്റേതല്ല വീര, ഇതൊക്കെ നിന്നെ കൊണ്ട് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ചെയ്യിപ്പിച്ചതാ. പ്ലീസ് ബൽദേവൻ, ഇതിനിടയിൽ കൊണ്ടുവരരുത്. ഇതിൽ അവന്റെ തെറ്റൊന്നുമില്ല. ഈ ഐഡിയയും പ്ലാനും എല്ലാം ഉണ്ടാക്കിയത് ഞാൻ മാത്രമാണ്. പാവം ബൽദേവ്, അവൻ എന്നെ സഹായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നീ കൂടുതൽ വിശദീകരിക്കണ്ട. ഇവൻ നിന്റെ ജീവിതത്തിലേക്ക് വന്ന അന്ന് മുതൽ നിന്റെ ചിന്തകളൊക്കെ മാറി തുടങ്ങിയതാ വീര. ചെയ്യുന്നതൊക്കെ തെറ്റുകളായി തീരുന്നു. ഇതൊക്കെ നിന്റെ ചിന്തകളാണെന്നാ നീ കരുതുന്നേ. എന്നാൽ അതങ്ങനെയല്ല. ഇതിന്റെ പിന്നിലെ ബുദ്ധി മറ്റൊരാളുടേതാണ്. അല്ലേ ബൽദേവ്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വീര ഈ കാണിച്ചു കൂട്ടിയതിന്റെ ഒക്കെ പിന്നിൽ നീയല്ലേ? പറ, നീയല്ലേ അവളോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? നീ കണ്ടോടി, നമ്മുടെ ബാസുരിയുടെ മരുമൻ ബൽദേവിനോട് എത്ര മോശമായ രീതിയിലാ പെരുമാറുന്നത്. വളരെ നന്നായിരിക്കുന്നുടാ, നീ ആള് കൊള്ള, അത്ഭുതം തന്നെ. നീ എത്ര നല്ല കാര്യങ്ങളാടാ പറയുന്നത്. നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്ക, ഭയങ്കരം. നിനക്ക് മാത്രം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, അതിനെല്ലാം കാരണം ഈ ബൽദേവാണല്ലേ. നാളെ നീ ഇപ്പൊ നടന്നു പോകുമ്പോ നിന്റെ കാലിലൊരു മുള്ളു കൊണ്ടാല് അപ്പോഴും നീ പറയില്ലേ ഈ ബൽദേവ് കാരണം സംഭവിച്ചു? അധികം സംസാരിക്കണ്ട ബൽദേവ്, നീ ആരാണെന്ന് എനിക്ക്. നിനക്ക് എന്തറിയാം രൺവി? നിനക്കൊരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് എന്റെ സങ്കടം രൺവി. ദേ നിന്റെ പെങ്ങള് വീര, വലിയ വിവരമുള്ളവളാ. ഈ ഗ്രാമം മുഴുവൻ അവളുടെ അറിവിനെ പ്രശംസിക്കാറുള്ളതാ. പക്ഷെ നീ എന്റെ ബുദ്ധിയിലെ കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലേക്ക് ഞാൻ കുത്തിക്കയറ്റാണെന്ന് നീ വിചാരിക്കുന്നു. അല്ല രൺവി, എനിക്കൊരു കാര്യം മനസ്സിലാവണില്ല. അതെങ്ങനെ സംഭവിക്ക? നീ പറയണനുസരിച്ച് എനിക്ക് യാതൊരു ബുദ്ധിയില്ലല്ലോ. നിന്റെ ബുദ്ധിയെ പറ്റി എനിക്ക് നല്ലപോലെ അറിയാം. അത് ഏതൊക്കെ രീതിയിൽ സഞ്ചരിക്കുമെന്നും എനിക്കറിയാം. എന്തറിയാന്നാ നീ പറയണത്? നിനക്കൊരു ചുണ്ണാമ്പോ അറിയില്ല. നിന്റെ സന്തോഷം, നിന്റെ ചിന്തകൾ, നിന്റെ അഭിപ്രായം എല്ലാം കല്ലിൽ കൊത്തിവെച്ച പോലെയാ. അതിനിടയിൽ ബാക്കി ഞങ്ങളൊക്കെ വിഡ്ഢികൾ, മണ്ടന്മാർ, തെറ്റുകാർ, ബുദ്ധിയില്ലാത്തവർ. ഈ കല്യാണത്തിൽ നിന്റെ അമ്മയുടെ സന്തോഷം അടങ്ങിയിട്ടുണ്ടെന്ന് വീര കുറച്ചു നേരമായിട്ട് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് നിനക്കതൊന്നും അറിയണ്ടല്ലോ. നിനക്കെപ്പോഴുണ്ടല്ലോ, നിന്റെ സന്തോഷം മാത്രമാണ് വലുത്, മറ്റൊന്നും നിനക്കറിയണ്ട. പ്രശസ്ത റോക്ക് സ്റ്റാറിന്റെ അമ്മ വീണ്ടും വിവാഹിതയായെന്ന് കേൾക്കാനുള്ള ആ വാർത്ത കേൾക്കുമ്പോ ആളുകൾക്ക് എന്ത് തോന്നും, ആളുകൾ എന്ത് പറയും, അതൊക്കെയല്ലേ നീ ചിന്തിക്കുന്നത്? അല്ലേ, ഇത് എന്റെ കുടുംബത്തിന്റെ പ്രശ്നമാണ്. സ്വന്തം അമ്മയുടെ സന്തോഷത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നീ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായി പോകുമെന്ന് ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. എന്റെ അമ്മയുടെ സന്തോഷം എന്താണെന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തരണ്ട. പഠിപ്പിക്കോടാ, തീർച്ചയായും പഠിപ്പിക്കും. ഇനി നിനക്ക് സത്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല എന്നാണെങ്കിൽ നിന്റെ കണ്ണുകളിൽ സത്യത്തിന്റെ കണ്ണട ഞാൻ വെച്ചു തരും രൺവി. നീ വീരയുടെ ഏട്ടനായിപ്പോയി, അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ ഇത്രയേറെ ബഹുമാനിച്ചത്. അതിന് ഒത്തിരി അപമാനങ്ങൾ ഞാൻ സഹിക്കുകയും ചെയ്തു. മതി, ഇനി അത് നടക്കില്ല. നിന്നെ പോലെ സ്വാർത്ഥനായ ഒരു മനുഷ്യനെ ചിലത് പഠിപ്പിക്കേണ്ടത് എന്റെയും കൂടി കടമയാണ്. ഇല്ല വീര, നിന്റെ ഏട്ടൻ ഇങ്ങനൊരു കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കില്ല. തിരുമേനി, നിങ്ങൾ ഇതൊക്കെ എടുത്ത് മാറ്റിക്കോളൂ.
നിന്റെ പുന്നാരേട്ടനുണ്ടല്ലോ, സ്വന്തം അമ്മയെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. അമ്മ വന്നേ. വാ നമുക്ക് പോയേക്കാം. ഏട്ട, എനിക്ക് ജീവിതത്തിൽ മറ്റൊന്നും വേണ്ട. ഇനി ബൽദേവിന്റെ സ്നേഹം വേണമെങ്കിൽ പോലും ഞാൻ മാറ്റിവെക്കാം. ബൽദേവിനെ ഇഷ്ടമാണെന്നോ അവനെ കല്യാണം കഴിക്കാന്നോ ഒരിക്കലും ഏട്ടന്റെ മുന്നിൽ വന്ന് പറയാതിരിക്കാം. എനിക്ക് എന്റെ അമ്മയുടെ സന്തോഷമാണ് എന്തിനേക്കാളും വലുത്. നാളെ ദീപാവലിയല്ലേ ഏട്ടാ, ഈ ദിനത്തിൽ അമ്മയുടെ നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങൾ തിരികെ കിട്ടണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഈ ദീപാവലി അമ്മയുടെ ജീവിതത്തിൽ ഒരു തിളക്കുണ്ടാക്കണം. അതിനാണ് ഈ കല്യാണം നടത്താൻ ഞാൻ ആഗ്രഹിച്ചത്. ഏട്ടൻ അതിന് സമ്മതിക്കണം പ്ലീസ്. ഇക്കാര്യത്തിൽ ഞാൻ വീരയോടൊപ്പമാണ് നിൽക്കുന്നത്. ഇത് വീരയുടെ മാത്രം ചിന്തയല്ല, ഞാനും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. വീര ബൽദേവിനെ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് രത്ന എന്നോട് വന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായതാണ്. നിങ്ങളെ രണ്ടുപേരെയും സമയത്ത് ഇവിടെ അമ്പലത്തിൽ എത്തിക്കേണ്ടത് എൻ്റെ ദൗത്യമായിരുന്നു. ഞാൻ എൻ്റെ ആ ദൗത്യം ഭംഗിയായി നിറവേറ്റി. ഇനിയും രത്നയുടെയും നിഹാലിൻ്റെയും കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. വല്യമ്മയുടെ ഈ കുഞ്ഞമ്പിളിക്ക് സ്വന്തം അമ്മയെ സംരക്ഷിക്കാനുള്ള കഴിവില്ലെന്ന് വല്യമ്മയ്ക്കും തോന്നുന്നുണ്ടോ? അയ്യോ എന്റെ പൊന്നു മോനെ, ഞാനൊന്നും കരുതിയിട്ടില്ലേ. പക്ഷേ രത്നയുടെ സന്തോഷം കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊരു ശരിയായ കാര്യമല്ല വല്യമ്മ. എന്റെ അമ്മയ്ക്ക് ഇപ്പോ ഒരു കല്യാണത്തിന്റെ ഒരാവശ്യമില്ല വല്യമ്മ. അത് തീരുമാനിക്കാൻ ഏട്ടൻ എങ്ങനെ സാധിക്കും? ഇത് അമ്മയുടെ മാത്രം ജീവിതമാണ്. അമ്മയ്ക്ക് എന്താ വേണ്ടതെന്ന് അമ്മയാണ് തീരുമാനിക്കേണ്ടത്. അമ്മ വീണ്ടും ഒരു കല്യാണം കഴിക്കുന്ന ഏട്ടന് നാണക്കേടാണെന്ന് തോന്നുന്നുണ്ടോ? അമ്മയുടെ മനസ്സ് മറ്റാരേക്കാളും എനിക്കറിയാം. എല്ലാം അറിയാവുന്നാണല്ലേ വിചാരം. നീ ഒത്തിരി വളർന്നു പോയിരിക്കുന്നു. എന്റെ സന്തോഷത്തെ കുറിച്ചല്ലേ നീ ഇവിടെ ഘോരം ഘോരം പ്രസംഗിച്ചത്? പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് നിന്റെ അമ്മയോട് ഒരു തവണയൊന്ന് ചോദിക്കണമെന്ന് നിനക്ക് എന്തുകൊണ്ടാ തോന്നാതിരുന്നത് മോളെ? അമ്മ, ഞാൻ പറയുന്നത് വിശ്വസിക്ക്. ഇതാണ് ശരിയമ്മ. ഈ ഗ്രാമത്തിലുള്ളവരും അതിന് പുറത്തെ സമൂഹത്തിലുള്ളവരും എന്ത് ചിന്തിക്കുമെന്നോർത്ത് നമ്മുടെ ജീവിതം നശിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നാടൻ നാട്ടുകാരൊക്കെ എന്ത് കരുതുന്നോർത്താണ് ഞാൻ ഇങ്ങനെ ഒരു ബന്ധത്തിന് വിസമ്മതിക്കുന്നതെന്ന് കരുതുന്നുണ്ടെങ്കിൽ നീ നിന്റെ അമ്മയെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് മോളെ അർത്ഥം. അമ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അമ്മ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. അതിന്റെ കാരണവും എനിക്കറിയാം. വല്യമ്മ പല രീതിയിൽ ഇതിനെക്കുറിച്ച് അമ്മയോട് സംസാരിച്ചിരുന്നു. അപ്പോഴെല്ലാം അമ്മ ഇക്കാര്യം ഒഴിവാക്കി വിട്ടു. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു നാടകം നടത്തേണ്ടി വന്നത്. അമ്മ, ഞാൻ പറയുന്നത് വിശ്വസിക്ക്. ഇതാണ് അമ്മ ശരി. അമ്മ ഈ ഗ്രാമവാസികളോ അതിന് പുറത്തെ സമൂഹമോ എന്ത് ചിന്തിക്കുന്ന ആലോചിച്ചിട്ട് ജീവിതം ഹോമിച്ചിട്ട് ഒരു കാര്യമല്ല അമ്മ. നാടും നാട്ടുകാരും എന്ത് കരുതുന്നോർത്താണ് ഞാൻ ഈ ബന്ധത്തിന് വിസമ്മതിക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ നിന്റെ അമ്മയെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് മോളെ അർത്ഥം. എന്റെ ഏത് പ്രവൃത്തിയാണ് നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചതെന്ന് എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് പറ്റി വീരെ? ഇക്കാരണത്താൽ ഞാൻ എപ്പോഴെങ്കിലും വിഷമിച്ച് നീ കണ്ടിട്ടുണ്ടോ? ഒരു അമ്മയായിട്ടുള്ള എന്റെ ജീവിതം എനിക്കൊരു ഭാരമാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഇപ്പോഴുള്ള ജീവിതത്തിൽ സന്തോഷമില്ലെന്ന് എന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ നിനക്ക് തോന്നിയിട്ടുണ്ടോ മോള്? ഒരിക്കലുമില്ല വീര. എന്റെ മക്കളുടെ സ്വപ്നമാണ് എന്റെയും സ്വപ്നം. ഈ ജീവിതത്തിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. ഇതെന്റെ സ്വകാര്യ ജീവിതമാണ്. രണ്ടാം കല്യാണം കഴിക്കണമെന്നൊരു ചിന്ത എന്റെ മനസ്സിന്റെ കോണിൽ പോലും ഇതുവരെ ഉണ്ടായിട്ടുമില്ല, ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല.
ഒരു കാര്യം ഓർത്തു വീര, നിന്റെ മനസ്സിൽ നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ, ഒരല്പം ബഹുമാനമുണ്ടെങ്കിൽ, ഇങ്ങനെയൊരു ചോദ്യവുമായി ഇനി എന്റെ മുൻപിൽ നീ വരരുത്. അമ്മേ, രത്നേ, മോളെ ഒന്ന് നിക്ക്. നിനക്കിപ്പ സമാധാനമായല്ലോ, അമ്മയുടെ അഭിപ്രായവും കേട്ടല്ലോ അല്ലേ? വിഷമിക്കണ്ട, നീയാണിതിലൊക്കെ തെറ്റുകാരിയെന്ന് ഒരിക്കലും നീ ചിന്തിച്ചു കൂട്ടരുത്. എന്റെ കാന്താരി, നീ ചെയ്തതൊക്കെ ഉണ്ടല്ലോ, വളരെ ശരിയായിരുന്നു മോളെ. പക്ഷെ ഇനി എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ അമ്മയുടെ ജീവിതത്തിലെ അപൂർണതകൾ നിന്റെ ഏട്ടൻ എന്തുകൊണ്ടോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കണം. വേണ്ട വീരമോളെ, അങ്ങനെയൊന്നും പറയണ്ട. എന്റെ ജീവിതത്തില് നിങ്ങളെല്ലാം എന്റെ സ്വന്തമായിരുന്നു. അത് ഇവിടുന്ന് അങ്ങോട്ട് ഇനി അങ്ങനെ തന്നെയായിരിക്കും മോളെ. ആ വീര എന്താ ചെയ്തു വെച്ചെന്ന് കണ്ടില്ലേ ബൽവന്തേട്ടാ? ഇന്ന് അവള് ചെയ്തത് മഹാവൃത്തികേടായി പോയി. അതിനേക്കാൾ വലിയ രസം ആ രൺവി എല്ലാ കുറ്റങ്ങളും എന്റെ മോന്റെ മേലിൽ ചാരി വെച്ചു എന്നുള്ളതാ. വീരക്ക് ഇങ്ങനെയുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് എന്റെ മോനാണെന്നല്ല രൺവി പറഞ്ഞു നടക്കുന്നത്. പക്ഷെ അവളുടെ കൂടെ കൂടി അവന്റെ ബുദ്ധി നശിച്ചത്. അതുകൊണ്ടല്ലേ അവളിപ്പോ ആ നിഹാലിന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചത്. എന്റെ ബാസുരി ജീവിതത്തിൽ ആദ്യമായിട്ട് അവനൊരു നല്ല കാര്യം ചെയ്തത്. ഇതൊരു നല്ല കാര്യമാണെന്നാണോ നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും. വീര ഇന്ന് ചെയ്യാൻ പോയ കാര്യത്തിൽ യാതൊരു തെറ്റുമില്ല. തെറ്റല്ലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശരിയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ ബാസുരി, ഇത്രയേറെ ഉയർന്ന ചിന്താഗതിയുള്ള ആ കുട്ടിയോട് എനിക്കിപ്പോ വലിയ ബഹുമാന തോന്നുന്നത്. കൊള്ളാം, എന്തൊരു നല്ല ചിന്ത. നിയമങ്ങളും നാട്ടുനടപ്പുകളും ഒന്നും അനുസരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ ബാസുരി, നിയമങ്ങളും ആചാരങ്ങളും ഒക്കെ നമ്മൾ മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കിയതല്ലേ? ചില സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ നന്മയ്ക്കായി ഇങ്ങനെയുള്ള മാമൂലുകളൊക്കെ മാറ്റുന്നതിൽ ഒരു കുഴപ്പമില്ല ബാസുരി. ഈ പ്രായത്തിൽ കല്യാണം കഴിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പ്രായമായി വരുമ്പോൾ സഹായത്തിന് കൂടെ ഒരാളുള്ളത് എപ്പോഴും നല്ലതാണ്. അല്ല, രക്നയെ പറ്റി നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എത്രയോ കാലമായിട്ട് ആ പാവം മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. ഇന്നിപ്പോ അവരുടെ ജീവിതത്തിലേക്ക് വരാൻ ഒരാൾ തയ്യാറായി, അതും നിഹാൽ സിംഗിനെ പോലെ നല്ലൊരു മനുഷ്യൻ. ഇതിലൊക്കെ എന്ത് തെറ്റെന്നാ നീ പറയുന്നേ? അത് കൊള്ളാലോ. അപ്പൊ നാളെ ഞാനെങ്ങാനും മരിച്ചു പോയ വേറൊരു കല്യാണം കഴിക്കാൻ നിങ്ങൾ മടിക്കില്ലെന്നല്ലേ പറഞ്ഞു വരുന്ന ബൽവന്തേട്ട? അത് ശരി ബാസുരി, നീ ജീവിത പങ്കാളിയുടെ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അല്ലേ? ഇനി കഷ്ടകാലത്തിന് ഞാനെങ്ങാനും മരിച്ചു പോയ ആ നിഹാലിനേക്കാ മുമ്പേ നിങ്ങൾ അവളുടെ മുമ്പില് വർണ്ണമാലയായിട്ട് നിൽക്കുമായിരിക്കും. മര്യാദക്ക് സംസാരിക്കണം. നീ എന്തൊക്കെയാ വിളിച്ചു പോകുന്നേ? നിനക്കറിയോ ഈ ഗ്രാമം മുഴുവനും അവരെ ബഹുമാനിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിഞ്ഞല്ലോ. സത്യത്തിൽ എനിക്കിപ്പോ നിന്നോട് ലജ്ജയാ തോന്നുന്നത്. അയ്യോ എന്റെ ചേട്ടാ, ചേട്ടൻ ബാസുരിയെ തെറ്റിദ്ധരിച്ചതാ. ചേട്ടൻ പറയുന്ന ഭാഗവും ശരി തന്നെയാ. മാമൂലുകൾ ഉണ്ടാക്കിയത് മനുഷ്യരാ, അതും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാ. എന്നാലും നമ്മൾ ചില മര്യാദകളൊക്കെ പാലിക്കണ്ടേ? ഇപ്പൊ എന്റെ കാര്യം ഒന്നെടുത്തേ. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഭർത്താവ് ദൈവത്തിനടുത്തേക്ക് പോയി. എന്നിട്ട് ഞാൻ വേറെ കല്യാണം കഴിച്ചോ? ഇല്ലല്ലോ. പിന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അനുഭവിച്ചേ മതിയാവും. അതെ അതെ, അമൃത പറഞ്ഞു തന്നെ ശരി. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അവള് പറഞ്ഞതും അമൃത ചെയ്തതുപോലെ തന്നെയാ ഓരോ സ്ത്രീകളും ചെയ്യേണ്ടത്. അതല്ലാതെ ആ വീരരത്നം പോലെ അല്ല ചെയ്യേണ്ടത്. അതെ ബാസുരി, തെറ്റെല്ലാം എന്റേത് തന്നെയാ. ഞാനേ പോത്തിന്റെ ചെവിയിലെ വേദം ഓതാൻ വന്നതിന്റെ കാര്യം ഓർത്തില്ലായിരുന്നു. നിന്റെയൊക്കെ ലോകം ഇപ്പോഴും ആ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയുടെ തന്നെയാണ് ബാസുരി. നിന്റെ ഈ ചിന്തകളൊക്കെ മാറ്റാൻ എനിക്കും കഴിയില്ല, ആ പാവം വീരയ്ക്കും കഴിയില്ല. ഞാൻ എന്റെ അമ്മയെ വിട്ട് എങ്ങോട്ടും പോവില്ലെന്ന് നിന്നോട് പല തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ നിനക്ക് നിന്റെ ഏട്ടനെ തീരെ വിശ്വാസമില്ല. രണ്ടുപേരും ഇവിടെ നിർത്തിക്കോണം. എന്റെ രണ്ടാം കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു കല്യാണത്തിന്റെ യാതൊരു ആവശ്യവുമില്ല.
വീര. ഇനിയും ഇതുപോലത്തെ വൃത്തികെട്ട ചിന്തകൾ നിന്റെ മനസ്സിൽ വന്നാലുണ്ടല്ലോ വീര, നിനക്ക് എന്റെ മറ്റൊരു മുഖം കാണേണ്ടി വരും. നാട്ടുകാരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ നമ്മുടെ കുടുംബത്തെ നാണം കെടുത്തിയല്ലോടി. എന്താ ഇത്, നമ്മുടെ കുടുംബത്തിന് മാനക്കേടുണ്ടായി. ആ ഒരു ചിന്ത മാത്രമല്ലേ പേട്ടന്റെ മനസ്സിലുള്ളൂ. എനിക്ക് ഈ സമൂഹത്തെ ഒട്ടും പേടിയില്ലെന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്നതാണല്ലോ. പക്ഷെ തെറ്റ് എപ്പോഴും തെറ്റ് തന്നെയാണ്. ഏട്ടന്റെ കണ്ണിൽ അതൊരു തെറ്റായിരിക്കാം, പക്ഷെ ഞാൻ അതിനങ്ങനെ കാണുന്നില്ല. ഇതിൽ അമ്മയുടെ തീരുമാനം എന്താണെന്ന് നീ കേട്ടില്ലേ? അമ്മ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഏട്ടൻ ഏട്ടന്റെ തീരുമാനം അറിയിച്ചു കഴിഞ്ഞല്ലോ. ഒരു പക്ഷെ ഏട്ടൻ ഇത് സമ്മതമായിരുന്നെങ്കിൽ, അതിനുശേഷമാണ് അമ്മ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. അത് അമ്മയുടെ തീരുമാനമായിരുന്നെന്ന്. ഇത് നടക്കണമെന്ന് നിനക്ക് എന്താ എത്ര വാശി? ഇതിൽ നിനക്ക് എന്ത് ലാഭമുള്ളത്? ശരിയാണ് ഏട്ടാ, ഞാൻ വാശി പിടിക്കുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റെ അമ്മയെ കുറിച്ച് ചിന്തയുണ്ട്. ഏട്ടൻ ഏട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏട്ടൻ ഏട്ടൻ്റെ കരിയർ പടുത്തുയർത്താൻ വേണ്ടി മുംബൈയിലേക്ക് പോവും. ഞാൻ കല്യാണം കഴിച്ച് മറ്റൊരാളുടെ വീട്ടിലേക്കും പോവും. അതിനുശേഷം അമ്മയും വല്യം ഈ വീട്ടിൽ തനിച്ചാവും. അവരൊറ്റയ്ക്ക് ഇവിടെ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ വിട്ട് എങ്ങോട്ടും പോവില്ലെന്ന് നിന്നോട് പല തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റെ ജീവിതത്തിൽ എന്റെ അമ്മയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് നിനക്കറിയാം. പക്ഷെ നിനക്ക് നിന്റെ ഏട്ടനെ തീരെ വിശ്വാസമില്ല. വേണ്ട, നീ തുടണ്ട. ആദ്യം നീ കാണിക്കുന്ന നിന്റെ ഈ തോന്നിവാസൊക്കെ നിർത്ത്. പിന്നെ അതിന്റെ പുറകെയുള്ള ഈ ന്യായീകരണങ്ങൾ അവസാനിപ്പിക്കാം. എനിക്ക് ചിലപ്പോ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് പോലും അറിയാതെ വരും. രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ ആങ്ങളേക്കും പെങ്ങൾക്കും എന്താണ് പറ്റിയത്? ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്തിനെ വഴക്കുണ്ടാക്കുന്നത്? ഇന്നലെ ബൽദേവിന്റെ കാര്യം പറഞ്ഞോണ്ടായിരുന്നു വഴക്ക്, ഇന്നിപ്പോ എന്റെ കാര്യം പറഞ്ഞോണ്ട്. എനിക്ക് രണ്ടാം കല്യാണത്തിന്റെ യാതൊരു ആവശ്യവും ഇല്ല. അങ്ങനെ ഒരു ചിന്ത പോലും ഇന്ന് വരെ എന്റെ മനസ്സിൽ ഉണ്ടായിട്ടും ഇല്ല. രണ്ടുപേർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി രണ്ടുപേരും റബ്ബിനെ കരുതി നിങ്ങളുടെ ഈ വഴക്കൊന്ന് നിർത്തണം. ഞാൻ കൈകൂപ്പി നിങ്ങളോട് അപേക്ഷിക്കുക. പ്ലീസ് ബൽദേവ്, രൺവീരേട്ടന്റെ ദേഷ്യം നടങ്ങുന്നത് വരെ നമ്മൾ തമ്മിൽ കാണാതിരിക്കുന്നത് തന്നെയാ നല്ലത്. ബൽദേവ്, എന്താ പറ്റിയേ? ഈയിടെയായിട്ട് രൺവീർ എന്നെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ടടാ. ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കത്തക്ക രീതിയിൽ അവനൊരു പണി കൊടുക്കണമെന്നുണ്ടടാ എനിക്ക്. അളിയാ ബൽദേവ്, ഇതൊന്നും അത്ര ശരിയല്ല അളിയാ. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലടാ ബില്ല. ബൽദേവിന് അവനിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, നമുക്കും കൊടുക്കാലോ പണി.